അത്യാധുനിക യുദ്ധക്കപ്പൽ പാകിസ്ഥാന് കൈമാറിയിരിക്കുകയാണ് ചൈന. ലക്ഷ്യം ഒന്ന് മാത്രം, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രതിരോധം. ഇന്ത്യക്കെതിരെ ഗൂഢനീക്കങ്ങളായി പാകിസ്ഥാനും ചൈനയും കളത്തിലിറങ്ങുമ്പോൾ ഇന്ത്യയുടെ രോമത്തിൽ തൊടുമോ ഇരു രാജ്യങ്ങളും? പാകിസ്ഥാന് അത്യാധുനിക യുദ്ധക്കപ്പൽ കൈമാറുമ്പോൾ ചൈനയുടെ ലക്ഷ്യങ്ങൾ ഒരുപാടാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രതിരോധം തീർക്കുക എന്നതാണ് ഒരു ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചൈന പാകിസ്ഥാന് കൈമാറുന്ന ഏറ്റവും വലുതും മികവേറിയതുമായ യുദ്ധക്കപ്പലാണിതെന്ന് പറയാൻ സാധിക്കും. PNS തുഗ്രൽ എന്ന് പേര് നൽകിയിട്ടുള്ള ഈ ഒരു കപ്പൽ ചൈനീസ് സർക്കാരിൻ്റെ കപ്പൽ നിർമ്മാണ അതോറിറ്റിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചൈനയിലെ ഷാങ്ഹായിൽ തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ കപ്പൽ പാകിസ്ഥാൻ നാവികസേനയ്ക്ക് ചൈന കൈമാറുകയായിരുന്നു. കൂട്ടത്തിൽ ഒരു വാചകവും പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സായുധ ശക്തിയുടെ തുല്യത നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ ഒരു കൈമാറ്റം. മേഖലയിലെ വെല്ലുവിളികൾ നേരിടാൻ തുഗ്രൽ പാക് നാവികസേനയെ സഹായിക്കുമെന്ന് ചൈനയിലെ പാകിസ്ഥാൻ സ്ഥാനപതിയായ മോയിൻ ഉൽ ഹക്ക് പറയുകയുണ്ടായി. ചൈന പാകിസ്ഥാന് കൈമാറാമെന്ന് ഏറ്റ 4 യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേതാണിത്. ബാക്കിയുള്ളവയൊക്കെ പിന്നീട് വരും നാളുകളിൽ കൈമാറുക തന്നെ ചെയ്യും. കരയിൽ നിന്നും കരയിലേക്കും കരയിൽ നിന്ന് ആകാശത്തേക്കും വെള്ളത്തിനടിയിൽ നിന്നും ആക്രമണം നടത്താൻ ശക്തിയുള്ള യുദ്ധക്കപ്പലുകളാണ് ചൈന പാകിസ്ഥാന് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയെ പ്രതിരോധിക്കാൻ പാകിസ്ഥാനുമായുള്ള തന്ത്രപരമായ സൈനിക സഹകരണം വർദ്ധിപ്പിക്കാൻ ചൈന വളരെയേറെ ശ്രദ്ധ പുലർത്തുന്ന കാഴ്ചകൾ നമ്മൾ നാളുകളായി കാണുന്നുണ്ടായിരുന്നു. വിപുലമായ നിരീക്ഷണ സാധ്യതകൾ കൂടാതെ തന്നെ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും ഉപരിതലത്തിൽ നിന്നും വായുവിലേക്കും അണ്ടർ വാട്ടർ ഫയർ പവറുമുള്ളതാണ് ഈ ഒരു കപ്പൽ. ടൈപ്പ് 054 AP ഫ്രിഗേറ്റിന് ഒരേ സമയം നിരവധി നാവിക യുദ്ധ ദൗത്യങ്ങൾ ഏത് ഭീഷണി നിറഞ്ഞ സാഹചര്യത്തിലും നിർവഹിക്കാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ പ്രസ്താവനയിൽ പറയുന്നു. ഒരു തുറന്ന പോയിട്ട് തന്നെയാണ് മോദി ഇരു രാജ്യങ്ങൾക്കുമായി ഉയർത്തിയിട്ടുള്ളത്. നമ്മൾ സമ്മിറ്റിൽ വെച്ച് മോദി പറഞ്ഞ പ്രസംഗത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ തുറന്ന് പരോക്ഷമായി തന്നെ ചൈനയും പാകിസ്ഥാനെയും ഇന്ത്യ എതിർത്തിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ മുറവിളി കൂട്ടുന്നതും നെഞ്ചിടിപ്പ് കൂട്ടുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പാകിസ്ഥാന് ഇന്ത്യയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല. എക്കണോമി വൈസ് നോക്കിയാൽ പോലും അല്ലാതെയും. അതുകൊണ്ട് പാകിസ്ഥാന് കൂട്ടു നിൽക്കാൻ ചൈനയുണ്ട്. ചൈന പറയും, മച്ചമ്പി, ഇന്ത്യയെ പ്രതിരോധിക്കാൻ ഞങ്ങൾ നിനക്ക് കൂട്ടു തരാമെന്ന്. അങ്ങനെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ തുറന്ന കച്ചവടം ഇന്ത്യക്കെതിരെ നടത്തുമ്പോൾ ഒരു രോമത്തിൽ തൊടാൻ, അതായത് ഇന്ത്യയുടെ ഒരു രോമത്തിൽ തൊടാൻ ഇരു രാജ്യങ്ങൾക്കും പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഉറച്ച് പറയാൻ സാധിക്കുന്നത്.